Hi friends, welcome back to Little World. இந்த நான் வந்துட்டுள்ளது நல்ல டேஸ்டி ஆயிட்டுள்ள கிரீன் பெப்பர் சிக்கன்டே ரெசிபி ஆயிட்டான அப்போ நமக்கு இது எங்கேயான தயாராக்கிறது நோக்காம் ഞാൻ ഇവിടെ 2 കിലോഗ്രാം weight വരുന്ന ഒരു കോഴിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് 4 പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചിക്കന്റെ ഓരോ പീസും ഞാൻ ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് പരന്നു കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താലേ ചിക്കന്റെ ഉൾഭാഗം ഒക്കെ പെട്ടെന്ന് വെന്തു കിട്ടാൻ വേണ്ടിട്ട് സഹായിക്കും അപ്പോൾ 4 പീസ് ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചിക്കൻ ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ ചിക്കന്റെ ഉള്ളിലേക്ക് നല്ലപോലെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിട്ടാണ് ഇതുപോലെ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ പീസും ഇതുപോലെ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ചിക്കനും വരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു മുകളിലെ പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അതിനു മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഒരു ചൂടായ പാനിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ചീരകവും പെരിഞ്ചീരകവും പിന്നെ ഒറിഗാനോ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വീതം പച്ചക്കുരുമുളക് പുതിനയില മല്ലിയില പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു 5 പച്ചമുളക് പിന്നെ ഒരു 9 ചെറിയ ഉള്ളി 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ജീരകവും പെരിഞ്ചീരകവും ഒറിഗാനോ പിന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം എന്നാലേ നമ്മുടെ ചിക്കന് നമുക്ക് നല്ലപോലെ പുരട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് ഇട്ടെടുക്കാം നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് മുഴുവനായിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒലീവ് ഓയിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ എങ്ങാനും ചേർത്താലും മതി അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വരച്ചു കൊടുത്ത വരകളിലൊക്കെ ഈ മസാല എത്തണം അപ്പോഴേ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഉപ്പും എരിവൊക്കെ എത്തുകയുള്ളൂ മസാല നല്ലപോലെ പിടിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കണം കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം ഓവർ നൈറ്റ് വെച്ചാൽ അത്രയ്ക്കും നല്ലതാണ് നമ്മൾ കൂടുതൽ സമയം വെക്കും തോറും ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല ഇറങ്ങുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് കൂടും ഇതിപ്പോൾ ഞാൻ ഓവർ നൈറ്റാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാനിതൊരു ഫ്രൈ പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതും ഞാൻ ഒലീവ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി വീട്ടിൽ ഗ്രില്ലുള്ളവരാണെങ്കിൽ ചിക്കൻ ഗ്രില്ലിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ 2 ഫ്രൈ പാനിലായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണിത് പിന്നെ നമ്മൾ കൂടുതലും ഗ്രീൻ ഇൻഗ്രീഡിയൻസ് ചേർത്തതുകൊണ്ട് നല്ല ഒരു ഗ്രീൻ കളറാണ് നമ്മുടെ ചിക്കന് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ ഗ്രീൻ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുബൂസും മയണൈസും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക്. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു കിടിലൻ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.